അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ടോ, നമ്മള് കമ്പെത്തിപ്പോ, കമ്പത്തുനിന്ന് ഇങ്ങനെ ചുരം ഇറങ്ങി വരായിരുന്നു. അപ്പൊ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോ പാർക്ക് ചെയ്തപ്പോ അടിപൊളി പ്ലേസ് കണ്ടു. ആ അടിഭാഗമാണ് കമ്പം കേട്ടോ, ഫുള്ള് കൃഷിയാണ്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ, ഇനി ഇറങ്ങാനുണ്ട് അവിടേക്ക്. എന്താ ഏരിയ, അത്യാവശ്യം ആൾക്കാർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. വണ്ടി ഇത് അവിടെ നിന്നാണ് കയറി വരുന്നത്. അങ്ങനെ ചുരം ഇറങ്ങി പോകണം. അവിടെ എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് അന്വേഷിക്കേണ്ടത്. ഗായ്സ്, അപ്പോൾ നമ്മൾ കമ്പത്തിലേക്ക് പോവാണ്. അപ്പോൾ കമ്പത്തിൻ്റെ ഭാഗം നമ്മൾ കണ്ടത്, മേൽവശം ടോപ്പ്. പിന്നെ അടിഭാഗത്തേക്ക് ഇറങ്ങണം, ചുരം ഇറങ്ങണം, കൃഷിയും കാര്യങ്ങളും. പിന്നെ അവിടെ ഒരു സുരുളി വാട്ടർഫാൾസ് അങ്ങനെയൊക്കെ ബോർഡ് കണ്ടു. കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞു. അല്ല, ഇനി കടത്തിവിടെന്ന് അറിയില്ലല്ലോ, ഇരുട്ടായിക്കൊണ്ടിരിക്കല്ലേ. വല്ലാത്ത ഈ സാധനത്തിൽ, ഈ സാധനം സ്ഥലത്തേക്ക് പോകുമ്പോളേ നമുക്കത് കാണാൻ പറ്റും. ഉണ്ടാവും ഇനി അവിടെ, അറിയില്ല. അപ്പോ നമ്മള് നേരെ കമ്പത്തിലേക്കാണ് യാത്ര തിരിക്കണത്. നമുക്കിനി കമ്പത്തിലെ വിശേഷങ്ങൾ കണ്ടറിയാം. ഓക്കേ, നമ്മൾ ചുരം ഇറങ്ങുകയാണ് ഇനി. ബൈ. ഞാൻ കുടിക്കണ ഒരു ചായ, ഞാനും കുടിക്കണം ചായ. കുടിക്കാന്ന് വെച്ചു തമിഴ്നാട് ടീ. തമിഴ്നാട് പ്രകൃതി കാണുന്നത് കൃഷിയും പാടൊക്കെയാണ്. അവിടെ കമ്പം കമ്പത്തിട്ടില്ല. ഒരു സുന്ദരി കുട്ടി ഇവിടെ കിടക്കണുണ്ട് തമിഴ്നാട്ടിലെ. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എരുത്തേക്ക് വന്നാണ്. വെളുത്തൊരു കുട്ടി. അപ്പോൾ ഇതാണ് തമിഴ്നാടിൻ്റെ ഒരു പ്രകൃതി, കമ്പത്തെ പ്രകൃതി. മൊത്തൊരു പച്ചപ്പാട്ടോ ഇവിടെ. അത്യാവശ്യം ചരക്കുലോറിയും വണ്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോകേണ്ടത്. ഇന്നലെ അങ്ങ് കമ്പത്ത് റൂം എടുക്കണം, അല്ലെങ്കിൽ തേനിയിൽ റൂം എടുക്കണം. അപ്പോൾ അതാണ് പ്ലാനിങ്. അപ്പോൾ തേനിയിൽ റൂം എടുക്കുക ഒന്നും നല്ലത്. അപ്പോൾ കൊടൈക്കനാലിക്ക് ഒരു 70 കിലോമീറ്റർ ട്രാവലിങ് വരുള്ളൂ. അല്ലെ, കമ്പത്ത് എടുക്കുകയാണെങ്കിൽ ഒരു 100-ൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ ട്രാവലിങ് വരും. അപ്പോൾ മിക്കവാറും തേനിക്ക് പോകണം. എന്നാലും ഒരു ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് പോവാന്ന് വെച്ചിരിക്കണം. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്, അത്യാവശ്യം കാണാനുണ്ട് ഇവിടെ. ഇത് നമ്മൾ യാത്ര തിരിക്കുകയായി, കൂട്ടുകാരൊക്കെ റെഡിയായി. അപ്പോൾ ഞാനും റെഡി ആവട്ടെ. പൂവല്ലടാ, ഇനി ഏതാ സ്ഥലം എന്നറിയില്ല, എന്തൊക്കെ കാണണ്ടതെന്ന്. കാണാൻ ഏതേലൊക്കെ വഴിയിലെന്തൊക്കെ കാണുന്നു അതൊക്കെ നമുക്ക് പിടിക്കാം. ഇറങ്ങലടാ. ഹരിപ്രസാദ് ഇത് ഗോപ്രൊക്കെ കേട്ടോ, ഹെൽമറ്റുണ്ടേ. നമ്മൾ കേരളത്തിൽ ഗോപ്രോ പോലീസ് പിടിക്കല്ലേ. ഇപ്പോൾ വേറെണ്ണത്തിൽ ഒരു 5 പോലീസുകാരെ കണ്ടു. അതിൽ ഒരെണ്ണം എന്നെ കൈ കാണിച്ചത്. എല്ലാതും ഉണ്ടായിരുന്നു. ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ല ഫൈൻ മേടിച്ചേനെ. തമിഴ്നാട്ടിൽ പിന്നെ ഇവക ഇതൊന്നും ചെക്കിംഗ് ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. ബാൻ ചെയ്തിട്ടില്ല തമിഴ്നാട്ടിൽ, ബാൻ ചെയ്തിട്ടില്ല ഗോപ്രോ. കേരളത്തിലും ബാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് കാണൊക്കെ. സംഭവം രസം തന്നെ. ഏ, ഇവിടെ വിഷയമില്ല. മേലെ ഫിറ്റ് ചെയ്യാ, അതിനൊരു കൊമ്പുള്ളതുണ്ട്. പക്ഷെ അത് ആർപ്പാടാ. പക്ഷെ മൂക്കും ഫിറ്റ് ചെയ്യണം നല്ലത്. തിരിയുമ്പോ കറക്റ്റ് കിട്ടും നമുക്ക്. നമ്മളെ കണ്ണ് നോക്കൂലേ, അതേ സെയിം തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ ഗോപ്രോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാ തകർക്കും. ഗായ്സ്, ഞാനിപ്പോ കമ്പത്തെത്തിട്ടോ. കമ്പത്തൊരു കാഴ്ചകളായി കാണുന്നത്. എന്റെ ബൈക്ക് ഇരിക്കണുണ്ട്.
നല്ലൊരു റോഡ്, അവിടെ നല്ലൊരു പാടം, അതിന്റെ മേലെ നല്ലൊരു മല, അതിന്റെ മേലെ ആകാശം, ഒരു അടിപൊളി സീനറി തന്നെ കേട്ടോ. പിന്നെ റോട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ കൊതിയാവും വണ്ടി ഓടിച്ചു പോവാന്. നമ്മളെ കേരളത്തിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കയറില്ലേ, എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഓടിക്കുമ്പോൾ പ്രത്യേക ഒരു ത്രില്ലിംഗ് ആയിരിക്കും കേട്ടോ. ജാതി റോഡ്, ഒരു ട്രാഫിക് ബ്ലോക്കോ തിക്കും തിരക്കോ ഒന്നുമില്ല, സ്ഥലം കണ്ടാനാവും കണ്ണു തള്ളിപ്പോസ്റ്റോ, എന്ത് രസം കാണാം. ഇനി ഇപ്പുറത്തേക്ക് ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു കാണയിൽ നിന്നാണ് ഇങ്ങോട്ട് വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്യണത്. ഇവിടെ മഴയൊന്നുമില്ല, മല കണ്ണോക്കി എന്ത് രസം നോക്കിയാ, ഫുള്ള് നല്ല വെയിലുണ്ട് ഇവിടെ. പക്ഷെ ഒരു 5-6 മണിയൊക്കെ ആയി, എല്ലാവരും കൂട്ടുകാരന്മാരൊക്കെ ഞാൻ കണ്ടപ്പോക്കേ വണ്ടി ഓടിക്കാൻ തോന്നുന്നില്ല, രക്ഷയില്ല. ഈ സീനറിയാണ് ഇഷ്ടം, റോഡ്, പാടം, മല, ആകാശം, ലെവൽ തന്നെ. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഹെൽമെറ്റും വേണ്ട ഒന്നും വേണ്ട കേട്ടോ, വെലസി നടക്കുക തന്നെയാണ്. പിന്നെ പോലീസുകാരെ ശല്യമൊന്നും ഇവിടെ ഇല്ല, പോലീസുകാരെ കണ്ടില്ല. ഞങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 5 പോലീസുകാരെ ചെക്കിങ് കണ്ടു, 5 പേരിൽ ഒരാൾ പിടിച്ചു നിർത്തി. അപ്പോൾ ഇതെന്നപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല. ഇനി തേനിക്ക് എത്താനുണ്ട്, ഇതൊക്കെ തന്നെയാവും കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗായ്സ് പമ്പത്തെ വിശേഷങ്ങൾ കഴിയുന്നില്ല, തുടങ്ങുകയാണ്. അപ്പോൾ സുരുളിയിലേക്ക് പോയില്ല, അവിടെ അടച്ചു എന്ന് പറഞ്ഞാൽ 5 മണിയൊക്കെ അടച്ചു, അപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ നേരത്തെ എത്തണം. അപ്പോൾ നമ്മൾ കമ്പത്തിലെ കാഴ്ചകൾ കാണണം. ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് പോവാൻ തോന്നണില്ല, എന്താ ഗ്രാമം, നല്ല പ്രകൃതിയാണ്. കുറച്ചേരം ഇവിടെ നോക്കി നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു, ഈ യാത്ര തിരിക്കുകയാണ് നമ്മൾ. നേരെ തേനിക്ക് എത്തണം, തേനി ഇതുപോലൊക്കെ തന്നെ ആവും, അടിപൊളി തന്നെ ആവും തേനീട്ടാ. അപ്പോൾ നമ്മൾ പോവാണ്. അതാണ് ചോളത്തിൻ്റെ കൃഷി കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ഒരു വെള്ളപ്പൊമ്പ കണ്ടു, പിന്നെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കണ കണ്ടു. പിടിക്കുമ്പോൾ തന്നെ വെള്ളം തോന്നുന്നുണ്ട്, ചെറിയ സൂര്യാസ്തം. പണിയൊക്കെ നടക്കുന്നുണ്ട്, റോഡ് മഴ പെയ്യുന്ന തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ എത്താൻ വേണ്ടി. സൂര്യാസ്തമയം കാണാനുണ്ട്. കമ്പം കഴിഞ്ഞിട്ട് തേനി എത്താനായിട്ടോ, തേനിക്ക് ഇനി 21 കിലോമീറ്റർ നേരെയാണ് പോകേണ്ടത്. റോഡ് തന്നെ ഇരിക്കണം, യാത്ര തിരിക്കാം. എന്നാ പോവല്ലേ, പോവാ. ഗായ്സ് അപ്പോൾ നമ്മൾ തേനിയിലേക്ക് എത്തിയിട്ടോ, രാത്രിയായി, പിന്നെ റൂം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടി. കാരണം ഒരുപാട് അലഞ്ഞു, നല്ല തിരക്കുള്ളൊരു ഏരിയയാണ് ഈ തേനി എന്ന് പറയുന്നത്. നമുക്ക് വണ്ടി പാർക്കാനൊന്നും പറ്റില്ല, അത്യാവശ്യം വണ്ടികളാണ്. കടകളൊക്കെ നല്ല ഡെവലപ്പാട്ടോ, നല്ല തിരക്കച്ച നല്ല തിരക്കാ. ഒരു റൂമുകൾ കിട്ടാണ്ട് അങ്ങനെ നമുക്ക് ചെറിയ റൂം കിട്ടിയിട്ടുണ്ട്. കമ്പനേനിൽ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ അന്വേഷിച്ച് നടക്കുകയാണ്. കുറേ ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങോട്ട് പോവാല്ലേ. അപ്പോൾ നമ്മൾ വേറൊരു ഹോട്ടലേക്ക് എത്തിയിട്ട് കേട്ടോ, റോഡൊന്നും ക്രോസ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനെയൊക്കെയാണ് റോഡുകൾ. കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഹോട്ടലേക്ക് ഒന്ന് കയറാം. ചിക്കനും ഇതൊക്കെയാണ്, തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ കഴിക്കണുണ്ടോ, തിരക്കൊക്കെ ഉണ്ട്.
അപ്പോ നമ്മള് ഒരു അടിപൊളി ബോട്ടിലേക്ക് പോകുന്നത് കേട്ടോ, ലക്ഷറി ബോട്ടില്. സാധാ ലോക്കൽ ബോട്ടിലാണ് വിചാരിച്ചത്, ഇപ്പോ കേറിയത് ലക്ഷറി ബോട്ടിലല്ല. ഞാൻ മലയാളത്തിൽ സംസാരിക്കണതേ അവർക്ക് മനസ്സിലാവണില്ല. വലിയ കൊഞ്ച് എന്താ ഇരുന്ന ജമ്പർക്ക് പ്രതീക്ഷിക്കുക, ഇരുന്ന ജമ്പർക്ക് പ്രതീക്ഷിക്കുക. വലിയ ഹോട്ടലിലേക്കാ വന്നുള്ളത്. അപ്പോ നമ്മൾ തമിഴ് സംസാരിക്കുമ്പോ അവർക്ക് മനസ്സിലാവണില്ല, അവരെ വിഭവങ്ങൾ നമ്മൾക്ക് മനസ്സിലാവണില്ല. പിന്നെ ഞാന് പറഞ്ഞത് മനസ്സിലാവേണ്ട, ഞാൻ എന്താ പറഞ്ഞത്, ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു. അത് ഓക്കെ ആയി. വിഷ്ണു ഒരു കാടാടെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട്, അതും പറഞ്ഞു. അത് കഴിക്കാൻ വന്നേക്കാണ്, മേലേക്ക് ഇട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എത്ര ബില്ലെന്ന് അറിയില്ല. ബില്ലൊക്കെ പറഞ്ഞുതരാം, പെട്ടുപോയി. ഊരാൻ പറ്റില്ല, എ സി ആണ് വന്നുള്ളത്. ഞങ്ങൾ കഴിക്കാറില്ല, തട്ടുകടയിൽ നിന്നുള്ള ദോശ കഴിക്കാന്ന് വെച്ചത്, അത് നടന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പറഞ്ഞുതരേണ്ട. ഗായ്സ്, ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഈ റൂമിന് 750 രൂപയാണ് അവർ പറഞ്ഞത് കൊടുത്തത് കേട്ടോ. ചെറിയ റൂം തന്നെയാണ്, എന്നാലും നൈസ് തന്നെയാണ്. ഓടാ, ചെറിയ കട്ടിലുണ്ട്, അത് പെണ്ണല്ല, അത് ആണാണ്. പിന്നെ കട്ടിലുണ്ട്, കട്ടിൽ എന്ന് പറയുമ്പോൾ രണ്ടുപേർക്ക് കിടക്കാൻ പറ്റുള്ളൂ. എന്തുവാണേ, രണ്ടുപേര് കിടന്ന് ഒരാൾ തറയിൽ കിടക്കണം. അപ്പോ ഞാൻ കട്ടിലാണ് കിടന്നോണ്ട്. അപ്പോ നിങ്ങളുടെ ഇവിടുത്തെ സെറ്റപ്പൊക്കെ വളരെ വളരെ ലോൺ ബഡ്ജറ്റ് ആയ കാരണം ഇത്രേ പറ്റുള്ളൂ. ഇതാകുമ്പോ ഒരുപാട് അറിഞ്ഞു കിട്ടിയതാണ്. നല്ലൊരു റൂം തന്നെയാണ്, തമിഴ്നാട്ടിലല്ലേ. പിന്നെ കുറച്ച് കുറവോ, 750 രൂപ പറയുമ്പോൾ മോശമല്ല, കുറവ് തന്നെയാണ്. ഇതൊരു ഫാനൊക്കെ ഉണ്ട് അതിൻ്റെ കൂടി. അപ്പോ ഞങ്ങൾ രാവിലെ ഇനി തേനിക്കാണ് പോകുന്നത്. തേനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. തെറ്റിപ്പോയി, തേനിയിൽ നിന്ന് രാവിലെ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കൊടൈക്കനാലിലത്തെ വിശേഷങ്ങൾ നാളെ കാണാം. നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. പിന്നെ ഫ്രൈഡ് റൈസിനാകെ 640 രൂപ ആയിട്ടോ ഒരു ഫ്രൈഡ് റൈസിന്. ഏയ്, അവർക്ക് മോശമില്ലല്ലോ. ഒരു ഫ്രൈഡ് റൈസിന് 200 രൂപ. നല്ല ക്വാളിറ്റിയുള്ള ഫ്രൈഡ് റൈസ് കേട്ടോ. നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട്, നല്ല പക്ക ഡീസൻ്റ്. നമ്മളൊക്കെ വെൽക്കം ചെയ്തിട്ടൊക്കെ വിളിക്കും. വെൽക്കം ചെയ്തിട്ട് വിളിച്ചിട്ടൊക്കെയാണ് കയറ്റുക. എ സി റൂമൊക്കെ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചത് 750 രൂപ എന്ന ഫ്രൈഡ് റൈസിനാണ്. പക്ഷെ എന്ത് പായത്തിന് 200 രൂപയ്ക്കാണ് ഫ്രൈഡ് റൈസ് കിട്ടിയത്. വിവാൻ ചെമ്മീൻ്റെ ഫ്രൈഡ് റൈസ് കഴിച്ചത്, അതിന് 280 വന്നു. അപ്പോൾ റേറ്റ് കൂടി, അങ്ങനെ 640 രൂപ വന്നു. ഓക്കെ, അപ്പോൾ കാണാം നമുക്ക് നാളത്തെ കൊടൈക്കനാൽ യാത്രയല്ലേ.